കൃഷുവേഷൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നിൻ്റെ ശ്രേഷ്ഠകരമായ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളേറ്റവും വിശേഷതയുള്ളവരല്ലയോ യേശു കർത്താവ് തൻ്റെ വാമൊഴിയാൽ സംസാരിക്കുന്ന ദൈവിക ദൂതാണ് ഇന്നിൻ്റെ ആപ്ത വിഷയം തൻ്റെ ശിഷ്യഗണങ്ങളോട് യേശു കർത്താവ് പ്രാർത്ഥനയുടെ ആഴമേറിയ വെളിപ്പാടുകളെക്കുറിച്ച് വ്യക്തമായി പരാമർശവിധേയമാക്കിയിരിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി ഈ അധ്യായത്തിൽ തന്നെ ശ്രേഷ്ഠകരമായൊരു മാതൃകയും കർത്താവ് കൈമാറി തന്നിട്ടുണ്ട് കർത്താവ് ഇവിടെ പരിചയപ്പെടുത്തുന്ന മറ്റൊന്നുമല്ല കരുതുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ട ദൈവം ഇതിലെ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും സംശയവിചാരങ്ങൾ ജനിച്ച് എനിക്ക് വേണ്ടി ആര് കരുതും എങ്ങനെയായിരിക്കും ആ ദൈവനീതി എങ്ങനെയായിരിക്കും ആ ദൈവോറോർത്തി എന്നോർത്ത് ചിന്താകുലമായിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നന്നായി കരുതുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പദ്ധതി ഒരുക്കുന്നുണ്ട് ഞാൻ ചിന്തിച്ചു പോലുമില്ല എന്ന് പറയുവാറ് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല എന്ന് പറയുവാറ് ശ്രേഷ്ഠകരമായൊരു കരുതലിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവി പ്രഭാതത്തിൽ വെളിപ്പെടുത്തുവാനായി പോവയാണ് ഇത് ദൈവകരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഒരു ദൈവികമായ കരുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പോകുന്നു യേശു ആ കരുതലിനെ കുറിച്ച് പറയുമ്പം യേശു എടുത്ത ഏറ്റവും ശക്തമായ ഉപമയെന്നു പറയുന്നത് ആകാശത്തിലെ പറവുകളെ നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കുക പറയേ ഭൂമിയിലെ എന്തെങ്കിലും ഒന്നിനെ നോക്കാനല്ല പറഞ്ഞത് ആകാശത്തിലെ പറവകളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ വയ്ക്കുക അതിൻ്റെ സഞ്ചാരം എപ്പോഴും ആകാശവിധാനങ്ങളിലാണ് എന്നാൽ അവയ്ക്ക് വേണ്ടി പറന്ന് നടക്കുന്ന പറവകൾക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്നാണ് ഇതിൻ്റെ കത്ത് എഴുതി വച്ചിരിക്കുന്നത് അവ വിതച്ചിട്ടല്ല ഒരു നന്മയും പ്രാപിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാണ് നിങ്ങൾ വിതയ്ക്കാത്ത ചില നന്മകൾ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് നൽകിത്തരുവാൻ പോകുന്നു നിങ്ങൾ വിതയ്ക്കാത്ത ചില കൊയ്ത്തുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുന്നു അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നിങ്ങളുടെ അധ്വാന ഫലമില്ലാതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോകുന്നു അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് വിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട് നാ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറയുന്നു നിങ്ങൾ കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കും അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് നിങ്ങൾ വിതയ്ക്കാത്തെടുത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്ത് കർത്താവ് ഒരുക്കുന്നുണ്ട് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകാൻ നിങ്ങളുടെ അധ്വാന ഫലമില്ലാത്ത ശ്രേഷ്ഠകരമായ ചില കരുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അയച്ച് നിങ്ങളെ മാനിക്കുവാനായി പോകുന്നു അവ കൊയ്യുന്നതുമില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല ഒന്നും നാളത്തേക്ക് അത് വെക്കുന്നില്ല പക്ഷേ ദൈവം അതിനെ പുലർത്തുന്നുണ്ട് നാളത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ സമ്പാദ്യ ഒന്നും ഇല്ലെങ്കിലും ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നൊരു ദൈവോ ഇതലാണെങ്കിൽ ദൈവസനി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവോജിതലാണെങ്കിൽ പ്രശംസിപ്പാൻ ഒരു വകയുണ്ട് പ്രിയരെ നാളത്തേക്കുള്ളതൊന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാവിക്ക് വേണ്ടി ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ എന്നോർത്ത് വിടപ്പെടുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവോജനം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു വിതയ്ക്കാത്ത കൊയ്യാത്ത കൂട്ടിവയ്ക്കാത്ത ആകാശത്തിലെ പറവുകൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തിൻ്റെ കരത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക സ്വർഗസ്വനായ പിതാവാണ് അവയെ പുലർത്തുന്നതെന്ന് പറയുന്നു ശ്രദ്ധിക്കുക പ്രിയതേ ആകാശത്തിലെ പറവുകളെ പുലർത്തുന്നൊരു സ്വർഗസ്ഥനായ പിതാവുണ്ടെങ്കിൽ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതുതന്നെയാണ് പറഞ്ഞത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കുക അവിടെ പറഞ്ഞ പദം ഇങ്ങനെയാണ് അവയുടെ പിതാവെന്നല്ല പറഞ്ഞത് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അവയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണെന്ന് ഉറപ്പോടെ നമ്മോട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയെങ്കിൽ സ്വർഗസ്വനായ പിതാവ് അവയെ പുലർത്തുന്നു എങ്കിൽ നമ്മളെത്രയോ വിശേഷതയുള്ളവരാണ് നാം കേവലം ഒരാകാശത്തിലെ പറവയായിട്ട് പറഞ്ഞു നടക്കുന്നവരായിട്ടല്ല കർത്താവിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ ശ്രേഷ്ഠകരമായ നന്മ കൊണ്ട് കർത്താവ് നമ്മെ അലങ്കരിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നു നിങ്ങളെ പുലർത്തുവാൻ എൻ്റെ കർത്താവിനറിയാം നിങ്ങളുടെ ഏതാവശ്യങ്ങളും ആ മേൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാനായി പോകുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കരുതലുകൾ ശ്രേഷ്ഠകരമായ ചില വഴികളെ കർത്താവ് തുറന്ന് നിങ്ങളെ ആദരിക്കുവാൻ പോകുന്നു നിന്ദിച്ചവരുടെ നടുവിൽ നിങ്ങളെ പുലർത്തുന്ന വിധം കർത്താവ് കാണിച്ചു കൊടുക്കാൻ പോകുന്നു പരിഹസിച്ചവരുടെ നടുവിൽ നിങ്ങളെ നടത്തിയ വഴികൾ കർത്താവ് കാണിച്ചു കൊടുക്കാൻ പോകുന്നു അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട കർത്താവിൻ്റെ ഒന്ന് ധൈര്യപ്പെടാൻ തയ്യാറായാൽ സ്വർഗം നിങ്ങളെ ആദരിച്ചിരിക്കും സ്വർഗം നിങ്ങളുടെ വഴിയെ തുറന്നിരിക്കും ദൈവകൃപയിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ ശ്രേഷ്ഠത കാണുക സ്വർഗസ്വനായ പിതാവിൻ്റെ അടുക്കൽ